എൻ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ ഇതുവരെ ഏഴ് സാലിയൻ ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ എട്ടാമത്തെ സാലിയൻ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ എട്ടാമത്തെ സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അതായത് നമ്മുടെ ഭരണഘടനയില് പാർട്ട് ത്രീ എന്ന് പറയുന്ന ഭാഗത്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത് എന്താണ് പാർട്ട് എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയിലെ ഓരോ ചാപ്റ്ററിനെയാണ് നമ്മൾ പാർട്ട് എന്ന് വിളിക്കുന്നത് അപ്പൊ പാർട്ട് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെറിട്ടറിനെ കുറിച്ചൊക്കെ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിയാണ് പാർട്ട് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിസൻഷിപ്പ് ആണ് പാർട്ട് ത്രീ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അപ്പൊ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സാലിയൻ ഫീച്ചർ ആവുന്നത് എന്താണ് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്തൊക്കെയാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ ബ്രീഫ് ഔട്ട്ലൈൻ ആണ് ഈ ഒരു ഫീച്ചറിന്റെ കാര്യത്തിൽ എടുക്കുന്നത് ഇത് പാർട്ട് ത്രീ എന്ന ഭാഗം നമ്മൾ വിശദമായിട്ട് പഠിക്കും ഫണ്ടമെന്റൽ റൈറ്റ് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതിലെ വ്യത്യസ്ത ആർട്ടിക്കിളുകൾ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ നൽകുന്നുള്ളൂ എങ്ങനെയാണ് ഇതൊരു സാലിയൻ ഫീച്ചർ ആവുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയുടെ ഒരു ഫിലോസഫിക്കൽ പാർട്ടിന്റെ ഭാഗമാണ് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ഫിലോസഫിയുടെ ഭാഗമായ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ് രണ്ടാമത്തത് ഡി പി എസ് പി അപ്പോൾ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എവിടെ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗം എടുത്തിരിക്കുന്നത് അപ്പോൾ അമേരിക്കൻ ഭരണഘടനയിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതായത് അവിടത്തെ പൗരന്മാർക്ക് അവിടത്തെ സ്റ്റേറ്റ് അല്ലെങ്കിൽ രാജ്യം കൊടുക്കുന്ന അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഈ ഒരു ബില്ല് ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് നമ്മുടെ രാജ്യം കൊടുക്കുന്ന അവകാശങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ പാർട്ട് ത്രീയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് വരെ ഉണ്ട് അപ്പം ഈ ഒരു പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഇല്ലെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അതായത് സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻ അതൊക്കെയാണ് അപ്പൊ നമുക്ക് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പ്രധാനമായിട്ടും ആറ് ഹെഡിങ്ങുകളായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഒന്നാമത്തത് റൈറ്റ് ടു ഈക്വാലിറ്റി അപ്പൊ റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ എല്ലാ ആൾക്കാരെയും തുല്യരായിട്ട് കാണുന്നതിനു വേണ്ടിയിട്ട് തുല്യരാക്കി നിർത്തുന്നതിനു വേണ്ടിയിട്ട് അതായത് ഒരാളെയും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒന്നും തന്നെ അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരിലോ ഒന്നും തന്നെ സെപ്പറേറ്റ് ചെയ്തുകൂടാ ഒരു ഇനീക്വാലിറ്റി ഉണ്ടായി കൂടാ എല്ലാവരും തുല്യരായിരിക്കണം എന്നൊരു കൺസെപ്റ്റ് വിഭാവനം ചെയ്യുന്ന ഭാഗമാണ് റൈറ്റ് ടു ഈക്വാലിറ്റി ഇത് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗത്താണ് അപ്പൊ ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഇത് നമ്മൾ വിശദമായിട്ട് ഓരോ ആർട്ടിക്കിളും എടുത്ത് ആ ആർട്ടിക്കിളിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് പഠിക്കുന്ന സമയത്ത് നമുക്കിതൊരു ആർട്ടിക്കിൾ വളരെ എളുപ്പത്തിൽ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇപ്പോൾ ഓർക്കുക നമ്മുടെ ഭരണഘടനയില് ആറ് ഫണ്ടമെന്റൽ റൈറ്റുകളാണുള്ളത് അതിൽ ഒന്ന് റൈറ്റ് ടു ഈക്വാലിറ്റി ആണ് അത് ആർട്ടിക്കിൾ പതിനാല് മുതൽ ആർട്ടിക്കിൾ പതിനെട്ട് വരെയാണ് അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ആണ് നമ്മുടെ രാജ്യത്തെ ആൾക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് റൈറ്റ് ടു ഫ്രീഡം എന്താണ് എന്തും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇതുപോലെ അസോസിയേഷനുകൾ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത്തരത്തിൽ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് ലഭ്യമാണ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്വകാര്യതക്കുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യങ്ങളൊക്കെ ഈ ഒരു റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ഭാഗത്താണ് വരിക അത് ആർട്ടിക്കിൾ പന്ത്ര പത്തൊമ്പത് മുതൽ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് വരെയാണ് ഇനി അടുത്തത് റൈറ്റ് അഗെൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് അതായത് നമ്മുടെ രാജ്യത്തെ ഒരാളെയും ചൂഷണം ചെയ്യാതിരിക്കാനുള്ള അതായത് നമുക്ക് ഒരാളെയും കൂലി കൊടുക്കാതെ അല്ലെങ്കിൽ പൈസ കൊടുക്കാതെ ജോലി എടുപ്പിക്കാനുള്ള അവകാശമില്ല അപ്പൊ ഇത്തരത്തിലുള്ള ബോണ്ടഡ് ലേബേഴ്സ് അല്ലെങ്കിൽ പിന്നെ ബാലവേല ചൈൽഡ് ലേബർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളെയും മറ്റുമൊക്കെ വരുമാനം നി കൂലി കൊടുക്കാതെ ജോലി എടുപ്പിക്കുന്ന സാഹചര്യം അപ്പം ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് അല്ലെങ്കിൽ ചൂഷണങ്ങളെല്ലാം തന്നെ നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നിന്നുള്ള ചൂഷണങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ ഇന്ത്യയിലെ പൗരന്മാർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന റൈറ്റ് ആണ് റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഇത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ നാലാമത്തെ ഫണ്ടമെന്റൽ ആയിട്ടുണ്ട് ഫ്രീഡം ഓഫ് റിലീജിയൻ നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ഏത് പൗരനും ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് അയാൾക്ക് ആ മതത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് ഇതുപോലെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ രൂപീകരിക്കുന്നതിന് അവർക്ക് അവരുടേതായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നതിന് അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള എല്ലാ അവകാശങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത മതങ്ങളിലുള്ള ആൾക്കാർ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ ആയിട്ട് സെക്യുലർ നേച്ചർ എല്ലാ മതങ്ങളെയും തുല്യരായി പരിഗണിച്ചുള്ള ഒരു സെക്യുലർ ക്യാരക്ടർ ആണ് നമ്മുടെ രാജ്യത്ത് പോകുന്നത് എന്താണ് ഈ സെക്യുലറിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രീയാമ്പിൾ പഠിക്കുന്ന സമയത്ത് വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും അപ്പൊ ഒരു സെക്യുലർ എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ തന്നെ നാലാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ഫ്രീഡം ഓഫ് റിലീജിയൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് മുതൽ ട്വന്റി എയ്റ്റ് വരെയാണ് ഇത് ഇന്ത്യയിലെ എല്ലാത്തരം മതത്തിലുള്ള ആൾക്കാർക്കും സമാധാനത്തോടെ സുരക്ഷിതമായിട്ടും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നാലാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് അഞ്ചാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് വെച്ചാൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ് ഇത് ആർട്ടിക്കിൾ ഇരുപത്തി മുതൽ മുപ്പത് വരെ രണ്ട് ആർട്ടിക്കിളുകളാണുള്ളത് അതായത് നമ്മുടെ രാജ്യത്ത് ഒരു കൾച്ചർ ഏതെങ്കിലും ഒരു സംസ്കാരത്തിലുള്ള ആൾക്കാർ അവരുടെ ഭാഷയോ അവരുടെയൊക്കെ കലയോ അവരുടെ ജീവിത രീതിയെല്ലാം സംരക്ഷിക്കുവാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഈ മൈനോറിറ്റി എന്നൊക്കെ കേൾക്കാറില്ലേ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൈനോറിറ്റികളുണ്ട് എന്നൊക്കെ അതായത് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളെ ന്യൂനപക്ഷങ്ങൾ ഭാഷ ഭാഷയുടെ പേരിൽ ന്യൂനപക്ഷങ്ങളായവരാവാം അല്ലെങ്കിൽ മതത്തിന്റെ പേരില് ന്യൂനപക്ഷങ്ങളാവാം ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ അവകാശങ്ങൾ അവരുടെ കൾച്ചറിനെ സംരക്ഷിച്ചു നിർത്തുന്നതിനുള്ള അവകാശം നമ്മുടെ ഭരണഘടന കൊടുത്തിട്ടുണ്ട് അതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് മുപ്പത് മുതൽ മുപ്പത് വരെ അവരുടെ കൾച്ചറലായിട്ടും എഡ്യൂക്കേഷണൽ റൈറ്റ്സുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടുത്തതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് വരുന്നത് അതാണ് കൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അതായത് ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ പരാതിയുമായിട്ട് പോകാവുന്നതാണ് സുപ്രീം കോടതി നമ്മുടെ ആ ഒരു അവകാശത്തിനെ വയലേറ്റ് ചെയ്തത് അതിനെ ഒഴിവാക്കി നമ്മുടെ അവകാശം നമുക്ക് പുനഃസ്ഥാപിച്ച് തരുന്നതായിരിക്കും ഇതിനു വേണ്ടിയിട്ട് വ്യത്യസ്ത റിട്ടുകളുണ്ട് ഈ ഒരു റിട്ടുകളിൽ ഒരു റിട്ട് കഴിഞ്ഞ കെ എസ് പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ഭാഗം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആറെണ്ണം പഠിച്ചു അപ്പോൾ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഒന്നാമത്തേത് റൈറ്റ് ടു ഈക്വാലിറ്റി ആണ് അത് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ റൈറ്റ് ടു കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് അത് ഇരുപത്തി ഒമ്പത് മുപ്പതും വരെ റൈറ്റ് ടു കൺസ്റ്റിറ്റ്യൂഷണൽ റെമേഡി ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇങ്ങനെ ആറ് കൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത് മുൻപേ വരെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ ഏഴ് ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉണ്ടായിരുന്നു അതിലൊന്നായിരുന്നു റൈറ്റ് ടു പ്രോപ്പർട്ടി അതായത് നമുക്ക് സ്വത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നു പിന്നീട് ഈ ഒരു അവകാശത്തിന് കൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് പ്രകാരം അതങ്ങ് എടുത്തു കളയുകയാണ് ചെയ്തത് അപ്പോൾ അതിപ്പോ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അതാണ് അത് ജസ്റ്റ് ഒരു കൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ലീഗൽ റൈറ്റ് ആണ് ആർട്ടിക്കിൾ ത്രീ ഹൺഡ്രഡ് എ അത് നമുക്ക് പിന്നീട് പഠിക്കാം അപ്പൊ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതയാണ് എന്താണ് അമേരിക്കയിലെ ഫണ്ടമെന്റൽ റൈറ്റും ഇന്ത്യയിലെ ഫണ്ടമെന്റൽ റൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം കാരണം ഇതൊരു സാലിൻ ഫീച്ചർ ആണല്ലോ അമേരിക്കയിലെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഫണ്ടമെന്റൽ റൈറ്റിനേക്കാളും കൂടുതൽ ആണ് കാരണം അവരുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്തിട്ട് യാതൊരു തരത്തിലുള്ള നിയമങ്ങളും ഉണ്ടാക്കുന്നതിന് അവിടെ സാധിക്കില്ല മറിച്ച് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇത്രയും കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം റീസണബിൾ ആയ റെസ്ട്രിക്ഷൻസ് ഓൾറെഡി ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് പല സാഹചര്യങ്ങൾ അതായത് പബ്ലിക് ഓർഡറിനെ വയലേറ്റ് ചെയ്യുന്ന കേസ് അല്ലെങ്കിൽ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു അതായത് നമ്മുടെ രാജ്യത്ത് ആർക്കും എന്തും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആർട്ടിക്കിൾ നയൻറ്റീൻ ക്ലോസ് വൺ ക്ലോസ് എ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫ്രീഡത്തിൽ റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ഉണ്ടോ നമുക്ക് ഒരാളെ ചീത്ത പറയാൻ വേണ്ടി പറ്റുമോ നമുക്ക് ഒരാളെ കുറിച്ച് മോശം പറയാൻ പറ്റുമോ അപ്പോൾ പല കേസുകളിലും അല്ലെങ്കിൽ നമുക്കൊരു കലാപം നടത്താൻ വേണ്ടി പറയാൻ പറ്റുമോ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ഈ ഒരു റൈറ്റ് ടു ഫ്രീഡം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ തന്നെ സംസാരിക്കാനും നമ്മുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിലും ഇത് പല സ്ഥലങ്ങളിലും റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ആബ്സൊല്യൂട്ട് റൈറ്റ്സ് അല്ല അതായത് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് റൈറ്റ് ടു ഫ്രീഡം പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല പല സാഹചര്യത്തിലും അത് റെസ്ട്രിക്റ്റഡ് ആണ് അപ്പോൾ ഇതൊരു ആബ്സല്യൂട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല എന്ന് ഓർത്ത് വെക്കണം അപ്പം ഇതാണ് ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു പ്രത്യേകത ഉള്ളത് അപ്പം നമ്മൾ എട്ടാമത്തെ പോയിന്റുകൾ പഠിച്ചു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ആർട്ടിക്കൾ ഓർത്തു ഓർത്തുവെക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ടാവും അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഓരോ ആർട്ടിക്കളിലും തന്നെ നമുക്ക് ഓരോ ക്ലാസുകളായിട്ട് എടുക്കാനുള്ള അത്രയും കാര്യങ്ങൾ ഓരോ ആർട്ടിക്കിളിലും പറയാനുണ്ട് ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും ഓരോ ആർട്ടിക്കിളും നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടാവും കാരണം അതിനെക്കുറിച്ചൊക്കെ അത്രയും മനസ്സിലാക്കാനുണ്ട് ഓരോ ആർട്ടിക്കിളും രണ്ടോ മൂന്നോ സെന്റൻസുകളാണെങ്കിലും ആർട്ടിക്കിളിലെ കണ്ടന്റ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ഒരു ചുറ്റുപാടിൽ എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓർമ്മയുണ്ടല്ലോ ഇത് കൂടാതെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് നാഷണൽ എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റുകളൊക്കെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ആ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതില് പിന്നീട് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തിയൊന്നും അത് നാഷണൽ എമർജൻസിയുടെ സമയത്ത് സസ്പെൻഡ് ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു എങ്കിലും ബാക്കിയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് നാഷണൽ എമർജൻസി വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഒരു സാലിയൻ ഫീച്ചർ ആക്കുന്ന ഒരു പ്രത്യേകത ഇതാണ് നോർമൽ കണ്ടീഷനിൽ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട് പക്ഷേ നാഷണൽ എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റുകൾ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതെ ആവും അപ്പോൾ ഇതാണ് ഫണ്ടമെന്റൽ റൈറ്റിൻ്റെ സാലിയൻ ഫീച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റ് എഴുതാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് അടുത്ത ഫീച്ചറുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ ഓൾ ദ ബെസ്റ്റ്